ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫുൾ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമിയുടെ 58-ാമതും 29-ാമതും കോഴ്സിലേക്കുള്ള SSC ടെക് റിക്രൂട്ട്മെൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 28 സെപ്റ്റംബർ 2021 മുതൽ 27 ഒക്ടോബർ 2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്ന SSC വഴിയാണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണ്, പെർമനൻ്റ് കമ്മീഷൻ എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ ഈ ഒരു കമ്മീഷനുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർട്ടിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 56,100 രൂപ മുതൽ 177,500 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 189 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയിൽസിന് 175 വേക്കൻസി, ഫീമെയിൽസിന് 14 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 189 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ഏപ്രിൽ 2022 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2 ഏപ്രിൽ 1995, 1 ഏപ്രിൽ 2002 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുള്ളവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫൈനൽ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ ഒക്കെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 1-ാമത് ഷോർട്ട് ലിസ്റ്റിങ്, 2-ാമത് SSB ഇൻ്റർവ്യൂ, 3-ാമത് മെഡിക്കൽ ടെസ്റ്റ്, 4-ാമത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയൊരു 4 പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൽ ഓഫീസസ് എൻട്രി വഴി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 27 ഒക്ടോബർ 2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.